ൃതം നമസ്കാരം കള്ളന്മാരും കൊള്ളക്കാരും ബുദ്ധിജീവി ചമയുന്നവരും രാജ്യത്ത് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ രാജാവ് ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് സാരം എന്നാണ് പഴമൊഴി നമ്മൾ പലപ്പോഴും ഉത്തമ ഉത്തമബോധ്യത്തോടെ ഞാൻ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാറുണ്ട് അങ്ങനെ വരുന്ന അവസ്ഥയിൽ പലരും അതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഒരു മനോഭാവത്തിലേക്ക് എത്തിച്ചേരും തീർച്ചയായും നമ്മൾ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും ആ തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസവും നമ്മളിൽ ഉണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ സാഗരം സാഗരം ധി തോരധിക് തപ തരം നസ്മൈ ശ്രീഗുരവേ നമലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യസാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്കാണ് ഏവർക്കും സ്വാഗതം നാം ഇവിടെ ഭഗവാൻ്റെ ദിവ്യമായ ആത്മോപദേശതകത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ പദ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ ഇവനെന്നൊക്കെ ഒരാൾക്ക് ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നത് അവശതയാം അവിവേകമൊന്നിനാൽ എന്നാണ് ഭഗവാൻ ഇവിടെ ഈ പദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് അവിവേകം കൊണ്ടാണ് വിവേകമില്ലായ്മ കൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ടാണ് ഇവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ തോന്നലുണ്ടാവുന്നത് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ നാം കഴിഞ്ഞ ലക്കത്തിൽ ബുദ്ധൻ്റെ കഥ പറഞ്ഞു ബുദ്ധന് ബോധം ലഭിച്ച ദിവസം ബോധോദയമുണ്ടായ ദിവസം ഉച്ചയോടുകൂടി ഉണർന്നിട്ട് ഉണർന്നിട്ട് നല്ല വിശപ്പ് തോന്നി അപ്പോൾ എവിടെ നിന്ന് സുജാത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു അത് കഴിച്ചിട്ട് വീണ്ടും തപസ്സിലേക്ക് മടങ്ങിയപ്പോൾ രാത്രിയാണ് ബുദ്ധന് ബോധോദയം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു ഇതേ അനുഭവം തന്നെ ശ്രീനാരായണ ഗുരുദേവനുണ്ട് മരുത്വാമലയിലെ തപസ്സ് പൂർത്തിയാക്കിയ ദോഷം ഉണർന്നപ്പോൾ വിശക്കുന്നു അത് പാതിരാവായി കഴിഞ്ഞിരിക്കുന്നു ആ സമയം അവിടെ ഒന്നും ലഭിക്കാനില്ല പക്ഷേ അത്ഭുതകരമായിട്ട് ഒരു വൃദ്ധൻ ഈ കീഴ്ക്കാൻ തൂക്കമായിട്ട് കിടക്കുന്ന ഈ പാറക്കെട്ടുകൾ മാത്രമുള്ള മരുത്വാമലയുടെ മുകളിൽ ആ സമയത്ത് വരുന്നു കുഷ്ഠരോഗിയാണ് അയാൾ അയാളുടെ കയ്യിൽ കുറച്ച് വറുത്ത അരിയും ഒരു പാളയിൽ കുറച്ച് വെള്ളവും ഉണ്ടായിരുന്നു രണ്ട് കൈയും പാറയിൽ അള്ളിപ്പിടിച്ചു എന്നാലും നടന്ന് കയറി വരാൻ പറ്റാത്ത പകൽ പോലും നടന്ന് കയറി വരാൻ പറ്റാത്ത ആ ചെങ്കുത്തായ മലയിൽ രാത്രി ഇരുളിൽ വിരലുകളൊക്കെ കുഷ്ഠം വന്ന് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഈ വറുത്ത അരിയും വെള്ളവുമായിട്ട് കടന്നു വരിക എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു പക്ഷേ ഗുരു ഇദ്ദേഹത്തിൽ നിന്ന് ഈ വറുത്ത അരിയും വെള്ളവും വാങ്ങി കഴിച്ചു അതിനുശേഷമാണ് ഭഗവാൻ മരുത്വാമല വാസം അവസാനിപ്പിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ ദുരിതം തീർക്കാം എന്ന് കരുതുന്നത് അപ്പോൾ ബുദ്ധന് ലഭിക്കുന്ന വിഭവ സദ്യ ഒരു സ്ത്രീയിൽ നിന്നാണ് കിട്ടുന്നത് കാരണം ബുദ്ധൻ എന്ന് പറയുന്നത് സിദ്ധാർത്ഥ രാജകുമാരനാണ് സിദ്ധാർത്ഥ രാജകുമാരൻ വിവാഹിതനായിരുന്നു വിവാഹിതനായിരുന്ന സിദ്ധാർത്ഥ രാജകുമാരൻ ഒരു കുഞ്ഞും കൂടി ഉണ്ടായതിനു ശേഷമാണ് ജീവിതത്തിൻ്റെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ ലോകത്തിൻ്റെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ തപസിൽ നിന്നുണർന്നപ്പോഴും ഒരു സ്ത്രീയിൽ നിന്നാണ് ഭക്ഷണം ലഭിക്കുന്നത് അപ്പോൾ വിട്ടുപോവാത്ത ആ ബന്ധങ്ങൾ ബന്ധനങ്ങളുടെ തുടർച്ചയാണത് പക്ഷേ ഭർത്തൃസ്ഥാനത്ത് നിന്ന് വിട്ടുപോന്നിട്ടും സ്ത്രീത്വം എന്ന് പറയുന്ന ആ ഒന്ന് ആ ശക്തി ഭർത്തൃസ്ഥാനം ഉപേക്ഷിച്ച് ബുദ്ധൻ പോന്നിട്ടും അതിനോട് വെറുപ്പില്ല കോപമില്ല മാത്രവുമല്ല ബുദ്ധൻ്റെ ലക്ഷ്യത്തെ ആ സ്ത്രീത്വം തിരിച്ചറിയുന്നു എന്നുള്ള ബോധ്യമാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ ബുദ്ധൻ്റെ ലക്ഷ്യത്തെ സ്ത്രീത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ബുദ്ധന് വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആ ബന്ധം അറ്റുപോകുന്നത് അവിടെ വന്നത് വേറൊരു ആയിരിക്കാം ബുദ്ധൻ ഉപേക്ഷിച്ചത് മറ്റൊരു സ്ത്രീയാണ് പക്ഷേ സ്ത്രീത്വം എന്ന് പറയുന്നത് പൊതുവാണ് ആത്മാവ് പൊതുവാണ് എന്ന് പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുദേവൻ ഇതെല്ലാം ആളാണ് ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണ് ഈ ഗാർഹസ്ഥ്യമെന്ന് പറയുന്നതിലേക്ക് കൂടി ചെയ്തിട്ടില്ല കിട്ടിയത് വറുത്ത അരിയും വെള്ളവുമാണ് മമതയില്ലാത്ത അന്നമാണ് കിട്ടിയത് വറുത്ത അരിയാണത് മമതയില്ലാത്ത അന്നമാണത് വെള്ളം കാരുണ്യമാണ് അപ്പോൾ മമതാരഹിതനായിട്ട് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ ദുരിതം പരിഹരിക്കുക എന്നുള്ളതാണ് ഗുരുവിന് അതിൽ നിന്ന് കിട്ടിയ നിമിത്തം കൊണ്ടുവന്നത് ഒരു കുഷ്ഠരോഗിയാണ് അതുകൊണ്ടാണ് കഷ്ടം ദീനം പിടിച്ചും മതിരിയത് കുടിച്ചും കിടക്കുന്ന മർത്യർക്ക് ഉത്തിഷ്ടോത്തിഷ്ട നദിയിൽ മുങ്ങുവാൻ കാലമായി വന്നതിപ്പോഴെന്ന് ഭഗവാൻ എഴുതി വയ്ക്കുന്നതിൻ്റെയും കാരണം ഇതൊക്കെ ഒരുപാട് പൊരുളുകളടങ്ങിയ തത്വങ്ങളാണ് നാം ജീവിതം കൊണ്ട് തിരിച്ചറിയേണ്ട മനനം കൊണ്ട് തിരിച്ചറിയേണ്ട സത്യങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് ഇനിയും കൂടുതൽ സംസാരിക്കാം ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ ശുഭദിനം നേരുന്നു